ഫ്ലിക്ഷോട്ടിന് ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഫ്ലിക്ഷോട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഗംഭീര സിനിമ. ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയാ, ഒരു നൊസ്റ്റാൾജിയെ ഉണർത്തുന്ന ഒരു തായ് സിനിമ. തായ് സിനിമ എന്ന് പറയുമ്പോഴും എല്ലാവരും കൺഫ്യൂഷൻ ആയിരിക്കും, തായ് സിനിമയ്ക്ക് ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ നൊസ്റ്റാൾജിയെ ഉണർത്താൻ പറ്റുന്നത്. നൊസ്റ്റാൾജി കിടക്കുന്നത് നമ്മുടെ ക്ലാസ് റൂമിലാണ്. ക്ലാസ് റൂമിൽ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ആലോചിക്കും. ക്ലാസ് റൂമിൽ കുറെ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും, പക്ഷെ അതിൽ കൂടുതലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ഭയങ്കര സ്ട്രെസ്സിൽ കൊണ്ടുവരുന്ന ഒരു മൊമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ എക്സാം മൊമെന്റ്. എക്സാമിന് സമയത്ത് കുറെ ബുജികൾ ഉണ്ടാവും, ബുജികൾ കുറെ ഉണ്ടാവില്ലോ, ഒരു ക്ലാസ്സിൽ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് വരെ അങ്ങനെ ഉണ്ടാവുന്ന ബുജികളുടെ കൂടി ഇരുന്ന് എക്സാം എഴുതി പോകുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ളവർ ഈ നമ്മളിപ്പോ നിലവിൽ സിനിമ നമ്മൾ ഈ റിവ്യൂ കേൾക്കുന്നവരെല്ലാവരും തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പൊ നിങ്ങൾക്കെല്ലാം പറ്റി നമ്മളുടെ ഒരു ഗംഭീര ഒരു എക്സാം ഹാൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു നമ്മള് കോപ്പി അടിക്കാന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പോ മലയാളത്തിലെ കോപ്പി എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡാണെങ്കിൽ പോലും കോപ്പി അടിക്കാത്തവരായിട്ട് ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വളരെ നന്നായിട്ട് കോപ്പി അടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് നമ്മളുടെ ബാഡ് ജീനിയസ്. അപ്പൊ ബാഡ് ജീനിയസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സിനിമയെ കുറിച്ചൊരു കൂടുതൽ ഒന്നും പറയാനില്ല, ഞാൻ പറയുന്ന ഈ ഒരു കാര്യം തന്നെ. ഒരു വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് സിനിമ ത്രൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ പേര് ലിൻ എന്നാണ്, ഒരു പെൺകുട്ടിയാണ് ആ ക്യാരക്ടർ ലീഡ് ചെയ്തിരിക്കുന്നത്. അവൾ വളരെ ബ്രില്യന്റ് ആണ്, കാരണം നന്നായിട്ട് പഠിക്കും. അങ്ങനെ ഒരു സാധാരണക്കാരന്റെ മകളാണ് അവൾ. അങ്ങനെ ഒരു വലിയ സ്കൂളിൽ, അത്യാവശ്യം ഫീസൊക്കെ ഉള്ള ഒരു സ്കൂളിൽ വളരെ ശ്രദ്ധ കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പൊ അവള് ഓഫീസിലെത്തി, അവിടെ എത്തുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയും, സാർ എനിക്ക് ഇവിടെ പഠിക്കേണ്ടെന്ന് പറയും. കാരണം ചോദിക്കുമ്പോൾ പറയുന്നത് എന്റെ അച്ഛൻ അതിനൊന്നും കാശില്ല, കാരണം അവിടുത്തെ ഫീസ് ഒരു കാൽക്കുലേഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അവളുടെ ഇൻട്രോ തുടങ്ങുന്നത്. അത് കണ്ടു അവളുടെ കാൽക്കുലേഷൻ കണ്ട് ആ പ്രിൻസിപ്പൾ എന്ത് ചെയ്യും, വളരെ വണ്ടടിക്കും, എനിക്ക് എത്ര ബ്രില്യന്റായിട്ട് കൂടി നമ്മുടെ സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫീ വേണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവളെ അവിടെ പഠിക്കാൻ സമ്മതിക്കുന്നത്. അങ്ങനെ അവളവിടെ പഠിക്കാൻ തുടങ്ങുകയാണ്. അവിടെ മുഴുവനുള്ള വളരെ റിച്ച് ആയിട്ടുള്ള കുട്ടികളും അവരുടെ ഇടയിൽ വളരെ സാധാരണ കുട്ടിയായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഒരു എക്സാമിന് ഇവളുടെ ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുന്ന മുഴുവനാണ് സിനിമയിൽ ഇവളാരാണ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു മൊമെന്റിലേക്ക് നമ്മുടെ സിനിമ എത്തുന്നത്. വളരെ എന്താ പറയാ ത്രില്ലിംഗ് ആണ്. നമ്മളെല്ലാവരും കുപ്പിയടിക്കാറുണ്ട്, വല്ല ചെറു ചെറുത് എഴുതി വെച്ച് കയ്യിൽ വെച്ച് അങ്ങനെയൊക്കെ അല്ലേ. ഏറ്റവും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്ത് ഒരു എറൈസറിന്റെ പുറത്തൊക്കെയാണ് ഒരു കുപ്പിയടി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഷോർട്സ് അല്ലെങ്കിൽ ആ സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു തരത്തിൽ ഭയങ്കര ഒരു അതിന് ഒരു എന്താ പറയാ അതിന്റെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് കൊണ്ടുപോകുന്നത് അങ്ങനെ എല്ലാം കൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ പറയേണ്ട പ്രധാന വിഷയം ഒരു വലിയൊരു എക്സാം എന്ന് വെച്ചാൽ നമ്മള് എൻട്രൻസ് എക്സാം പോലത്തെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു ടീം ഇവള് ഇവളുടെ അടുത്ത് വരും. അവരെല്ലാവരും കാശൊക്കെ ഓഫർ അങ്ങനെ കുറെ സസ്പെൻസ്, അതൊന്നും പറയുന്നില്ല കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്, കാരണം ആർക്കായാലും കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മളുടെ ബാഡ് ജീനിയസ് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ പഴയ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് ഓർക്കാൻ, എന്ന് വെച്ചാൽ നൊസ്റ്റാൾജി പണ്ട് ക്ലാസ്സിൽ പോയി മാഷ് തല്ലിയ കഥയൊന്നും ഓർക്കാൻ പറ്റിയ സിനിമയല്ല, പക്ഷെ ഇങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഒക്കെ ഓർക്കാൻ ഉള്ളവർക്ക് പറ്റിയൊരു സിനിമയാണ് ബാഡ് ജീനിയസ്. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് കാണുക, കണ്ട ശേഷം നിങ്ങൾ എന്തായാലും ഹാപ്പിയോ, ഹാപ്പി ആയ ശേഷം നമ്മളോട് നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്ക് സംഭവിച്ച നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞങ്ങളോട് ഷെയർ ചെയ്യാം. അത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളിലേക്കുള്ള ഒരു നല്ല ഇൻട്രോ തന്നെയാവും ബാഡ് ജീനിയസ്. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ആയിട്ട് നമ്മളെടുത്ത് വരിക. അപ്പൊ വീണ്ടും കാണാം, ബൈ.